വിശുദ്ധ റമദാൻ മാസം വിടപറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പതിനായിരങ്ങൾക്ക് ഇഫ്താർ ഒരുക്കിയ നിർവൃതിയിലാണ് മർകസ്. വിദ്യാർത്ഥികളും യാത്രക്കാരും അടങ്ങിയ ആയിരങ്ങളാണ് ഓരോ ദിവസവും മർകസ് ഇഫ്താറിൽ പങ്കെടുത്തിരുന്നത്. മിദിലായ് സഖാഫി ഇഫ്താർ സംഗമത്തിൽ നിന്ന് തയ്യാറാക്കിയ ലൈവ് റിപ്പോർട്ടിലേക്ക്. വിശുദ്ധ റമദാൻ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് നോമ്പ് തുറപ്പിച്ച സന്തോഷത്തിലാണ് മർകസും മർകസിൻ്റെ അയൽപക്ക കൂട്ടായ്മയും. ദിനേനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ വിദ്യാർത്ഥികളാണ് ഇവിടെ നോമ്പ് തുറക്കാൻ എത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മർകസിൽ പ്രത്യേകം സജ്ജമാക്കിയ, നോമ്പ് തുറക്കാൻ പ്രത്യേകം സജ്ജമാക്കിയ ടെൻറ്റിൻ്റെ മുമ്പിലാണ്. കൂടുതൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫിയെ ക്ഷണിക്കുകയാണ്. മർകസിൽ റമദാൻ 2 മുതൽ 28 വരെയാണ് സമൂഹ ഇഫ്താർ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിനേനെ ആയിരക്കണക്കിന് ആളുകളാണ് മർകസിനെ ആശ്രയിച്ചുകൊണ്ട് ഇവിടത്തേക്ക് ഇഫ്താറിനായി എത്തുന്നത്. അതിൽ തന്നെ വിവിധ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും IIM NIT JDT പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും മെഡിക്കൽ കോളേജ് അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരും അതേപ്രകാരം ഇവിടത്തെ കച്ചവടക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുള്ള വലിയ ഒരു ഇഫ്താറാണ്. ഈ ഇഫ്താറിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മർകസിൻ്റെ ഇഫ്താറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരക്കണക്കിന് സഹോദരിമാർ ഇതിൻ്റെ ഭാഗവക്കാവുക എന്നുള്ളതാണ്. മർകസിൻ്റെ അയൽക്കൂട്ടം എന്നുള്ള ഒരു സിസ്റ്റത്തിലൂടെ പരിസര പ്രദേശങ്ങളിലുള്ള ഉമ്മമാർ സഹോദരിമാർ വീടുകളിൽ നിന്ന് അവർ പത്തിരി തയ്യാർ ചെയ്ത് പ്രത്യേക വോളണ്ടിയർമാർ അത് സ്വരൂപിച്ചു കൊണ്ടുവന്ന് അതാണ് ഇവിടെയുള്ള ഇഫ്താറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് മർകസിൻ്റെ ഇഫ്താറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപ്രകാരം തന്നെ ഇഫ്താർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തറാവീഹ് നിസ്കാരത്തിന് വരുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും കഞ്ഞിയും പപ്പടങ്ങളൊക്കെ നൽകി അതേപ്രകാരം ആത്മീയമായ ഒരു വലിയൊരു നിർവൃതി ഈ മർകസിലൂടെ അവർ നേടിയെടുത്തുകൊണ്ടാണ് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഒരു ആത്മീയപരമായ ഒരു മുന്നേറ്റത്തിലൂടെയാണ് ഇവിടെ നിന്ന് ആളുകൾ തിരിച്ചു പോകുന്നത് എന്നുള്ളത് മർകസ് വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി കാണുകയാണ്. ഇതിലെടുത്തു പറയാവുന്ന ഏറ്റവും വലിയ ഒരു സേവനമെന്ന് പറയുന്നത് ഈ മർകസിൻ്റെ അയൽ പ്രദേശങ്ങളിലുള്ള ഈ മർകസ് മഹലിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുസ്ലിം ജമാഅത്തിൻ്റെയും SYS ൻ്റെയും SSF ൻ്റെയും പ്രവർത്തകർ ആണ് എന്നുള്ളതാണ്. അവർ വീടുകളിൽ അവർ ഇഫ്താറിന് പങ്കെടുക്കാതെ അവർ മർകസിൻ്റെ സേവകരായിക്കൊണ്ട് ഇതുവരെ അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മർകസിൻ്റെ അയൽവാസികളുടെ സഹകരണം എന്നുള്ളതാണ്. അത് വർഷങ്ങളായി അവരുടെ സഹകരണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിലൂടെ തന്നെയാണ് നമ്മുടെ ഇഫ്താർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉസ്മാൻ ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ നോമ്പുതുറയുടെ വലിപ്പം വളരെയധികം കൂടുതലാണ്. കാരണം ഇവിടെയുള്ള നോമ്പ് തുറക്കാൻ വേണ്ടി ഇവിടേക്ക് കൊണ്ടുവരുന്ന ഓരോ വിഭവങ്ങളും ഇവിടെയുള്ള അയൽവാസികളിൽ നിന്ന് സ്വരൂപിച്ചു കൊണ്ടുവരുന്ന ഓരോ പത്തിരികളും അത് സംബന്ധമായ കാര്യങ്ങളുമാണ് ഇവിടെ വിളമ്പുന്നത്. മാത്രമല്ല ഈ ചുറ്റുഭാഗത്തുമുള്ള മുസ്ലിം ജമാഅത്ത് SYS SSF പ്രവർത്തകർ അവരുടെ ഒരു പങ്കാളിത്തം നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ജോലികളൊക്കെ ഒഴിവാക്കി അതിൻ്റെ എല്ലാം മാറ്റിവെച്ച് അസറിൻ്റെ സമയമാകുമ്പോൾ ഓരോ വീട്ടിലേക്കും അവർ പത്തിരിയെടുക്കാൻ വേണ്ടി പോയി. അതിൽ നിന്ന് പിന്നെ അവരുടെ എല്ലാവിധ സമയവും ഇതിലേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് അവർ ഇത്തരം പദ്ധതികളിലുമായി മുന്നോട്ട് പോകുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ മർകസും വളരെയധികം ആത്മീയപരമായ മുന്നേറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്. മർകസിൻ്റെ നോമ്പുതുറയിൽ നിന്ന് ഇറങ്ങുന്നവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് മർകസിൻ്റെ നോമ്പുതുറയെ നോക്കി കാണുന്നത്? ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഈ വഴിക്ക് പോകുന്ന സമയത്ത് ഇവിടെ കയറാൻ കഴിഞ്ഞത്. ഒരു വളരെ നല്ലൊരു അന്തരീക്ഷം. നിസ്കാരം കഴിഞ്ഞ് ഇവർ കൊടുക്കുന്ന വിഭവങ്ങളെല്ലാം വളരെയധികം മനുഷ്യന് ഇഷ്ടപ്പെട്ട രീതിയിലും എല്ലാവർക്കും സംതൃപ്തിയുള്ള രീതിയിലാണ് ഇവിടെ കയറാൻ കഴിഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആഗ്രഹിക്കുന്നുണ്ട്, മർകസിൽ വലിയ നോമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാവശ്യങ്ങളും ഇവിടെ കയറി നോമ്പ് തുറക്കണം എന്നുള്ള ആഗ്രഹിച്ചിരുന്നു. ഏതായാലും ഇന്ന് കഴിഞ്ഞു, വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. നിങ്ങളെ മർകസ് നോമ്പ് തുറയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? നമ്മളെ AP ഉസ്താദിൻ്റെ സമസ്തയിൽ മർകസാണ്. അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷമായി ഇങ്ങനെ നോമ്പ് തുറക്കുന്നതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാകും. ഇതേപോലെ മാഷാല്ല എല്ലാ ആൾക്കാരും നല്ല നോമ്പ് തുറക്കുന്നതെല്ലാം ആക്കിയെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ ഇവിടെ അല്ല, നമ്മൾ മംഗളാപുരമാണ്. ഞങ്ങളെ മംഗളാപുരത്തിൽ വന്നിട്ട് ഈ നോമ്പ് തുറക്കുന്നതെല്ലാം കണ്ട് മാഷാല്ല ഭാരി സന്തോഷമായി.
അലഹമില്ല. ഇതൊന്ന് നോമ്പ് തുറക്കുന്ന പറഞ്ഞ് ചെറിയ കാര്യം തന്നെയല്ല, ഇതല്ല, ഇതല്ല വലിയ കാര്യമാണ്. അല്ലാ, നമുക്ക് എല്ലാവർക്കും ഒന്ന് തോഫിക്ക് കൊടുക്കട്ടെ വന്നിട്ട്. ഭക്ഷണങ്ങളെ പറ്റിയിട്ട് അഭിപ്രായം? ഭക്ഷണ മാഷല്ല നല്ലുണ്ട്, ഭക്ഷണമൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം തന്നെ. ഈ ഭക്ഷണം കിട്ടിയത് തന്നെ ആൾമാർക്ക് ഭാഗ്യം പറയണം. ഈ നോമ്പ് തുറന്ന സമയത്തിൽ ഈ ഭക്ഷണം കിട്ടുന്നത് ആൾമാർക്ക് കിട്ടൂല്ല. അല്ലെങ്കിൽ ഇപ്പം നല്ലൊരു സൗകര്യം കൊടുത്തിന് എറിഞ്ഞിട്ട് അല്ല, നല്ല നല്ല ഭക്ഷണം തിന്ന് എല്ലാം ചൂട് ചൂടാകുന്നുണ്ട്. ചായം ചൂടായിട്ടുണ്ട്, കരിയെല്ലാം ചൂടായിട്ടുണ്ട്, എല്ലാം ചൂടാകുന്ന ഭക്ഷണമുണ്ട്. എല്ലാം മാഷല്ല നല്ല ഭക്ഷണം, അടിപൊളി ഭക്ഷണം തന്നെ. ഭക്ഷണം ഒന്നും പറയാനില്ല, അടിപൊളിയിട്ട് മാഷല്ല. മർകസ് നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്ന എസ് വി എസിൻ്റെ പ്രവർത്തകരും യൂണിറ്റ് സെക്രട്ടറി ആയ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, യൂണിറ്റ് പ്രസിഡന്റിനോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ മർകസ് റമദാൻ 2 മുതൽ നോമ്പുതുറ ഇവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മർകസ്നർ യൂണിറ്റിലെ സജീവ പ്രവർത്തകരായ എസ് വി എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും വളണ്ടിയർമാരുടെ സേവനമാണ് നമ്മുടെ ഈ നോമ്പുറയുടെ വിജയം. അതുപോലെ ഇതിലേക്ക് പത്തിരി നൽകുന്ന അയൽവാസികളും മറ്റു നാട്ടിൽ നിന്നും വരുന്ന പത്തിരിയും മറ്റു വിഭവങ്ങളുമാണ് ഈ നോമ്പുതുറക്ക് മികവേകുന്നത്. അതുപോലെ ഇത് ഇവരെ പരിസരവാസികളുടെ നല്ല സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ നോമ്പുറ വിജയമാകുന്നത്. തീർച്ചയായും പരിസരവാസികളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടെയാണ് ഈ നോമ്പുതുറ നടക്കുന്നത്. അതിൻ്റെ സപ്പോർട്ട് ഇവിടെ വളരെയധികം നിറഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്യുന്ന സിദ്ദീഖയോട് നമുക്ക് ചോദിക്കാം. 1000 പേർ നോമ്പ് തുറക്കുന്നു, ഞങ്ങൾ ഇവിടെ തുറപ്പിക്കുന്നു. പിന്നെ വത്തക്ക, ചക്ക, മുന്തിരി എന്നീ സാധനങ്ങൾ എല്ലാവരെയും നോമ്പ് തുറപ്പിച്ച് ഞങ്ങൾ പ്രായത്തോടുകൂടി വിടുന്നു. കറി, ഒരു കറികൾ വിളമ്പുന്നു, നമ്മൾ പത്തിരി എടുക്കുന്നു, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുക്കി കൊടുക്കുന്നു നോമ്പ് തുറക്കായിട്ട്. മർകസിൽ നോമ്പുറന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായി നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന നോമ്പുറാണ്. ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ആളുകൾ നോമ്പ് തുറക്കാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു 1750 ആളുകൾ നോമ്പ് തുറക്കാനായിട്ട് ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല കോളേജുകളിൽ നിന്നും RIC NIT എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ നോമ്പ് തുറക്കാൻ വേണ്ടി വരുന്നുണ്ട്. വിപുലമായ തുറയാണ്. ചപ്പാത്തി, പൊറാട്ട, കൂർസുകൾ, അതുപോലെ കറി, ചായ, വെള്ളം, ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് നോമ്പ് തുറപ്പിക്കുന്നത്. നമ്മുടെ മർകസ് ഇഫ്താറിൽ ഒരു പ്രത്യേക അതിഥി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 20 സംസ്ഥാനങ്ങളിൽ നോമ്പ് തുറന്ന് അതിൻ്റെ അനുഭവങ്ങൾ വളരെയധികമുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഹനീഫ അവരോട് നമുക്ക് മർകസിൻ്റെ നോമ്പ് തുറയെ പറ്റി ചോദിക്കാം, അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ ഏകദേശം ഇന്ത്യയിലെ ഒരു 21 സംസ്ഥാനങ്ങളിൽ നോമ്പ് തുറയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇഫ്താറിലും സമൂഹ നോമ്പുതല്ലേ, അപ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ആൾക്കാർ കണ്ട ഒരു നോമ്പ് തുറയാണ്. വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഞാൻ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ മർകസിൽ ഒരു നോമ്പ് തുറക്ക് വന്നേക്കുന്നത്. ദൂര യാത്ര കഴിഞ്ഞ് വരികയാണ്. അപ്പം ഇവിടെ ഇറങ്ങണമെന്ന് തോന്നി എനിക്ക്, എന്തോ ഒരു മനസ്സിലൂടെ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഒരു 21 സ്റ്റേറ്റ്സിൽ ഞാൻ പോയിട്ടുണ്ട് നോമ്പ് തുറക്ക്. ഹൈദരാബാദ്, കാശ്മീർ, നാഗ്പൂർ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അജ്മീർ. പക്ഷേ ഇത്രയും ജനബാഹുല്യം കൊണ്ട് വിഭവ സമൃദ്ധമായ ഒരു നോമ്പുതുറയും ഒത്തിരി ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും പറ്റി. മർകസിൻ്റെ മണ്ണിൽ കാലി ചവിട്ടി തന്നെ ഒരു കുളിർമ പകർന്നു എനിക്ക്. അത്രയും നല്ലൊരു നോമ്പുതുറയായിരുന്നു. നല്ല വിഭവങ്ങളും നമ്മൾക്ക് ആവശ്യത്തിന് അധികം മെമ്പേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, പാചകക്കാർ, ഹെൽപ്പേഴ്സ്, സപ്ലയേഴ്സ് എല്ലാം ഒരു ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഞാനിവിടെ കണ്ടത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് മർകസിന് എൻ്റെ പേരിലും, ഞാനൊരു മാപ്പിളകല അക്കാഡമിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കറങ്ങുന്നത് എൻ്റെ മാപ്പിളകല അക്കാഡമി, മാപ്പിളകല കേന്ദ്രം, അതിൻ്റെ പേരിലും ഒക്കെ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുന്നു. മാപ്പിളകല കേന്ദ്രം സെക്രട്ടറിയാണ് ഇവിടെ വന്നേക്കുന്നത്. എന്നെ കണ്ടിട്ട് ഒത്തിരി വളർത്തിയതാണ്.